നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് കോഴിക്കോട് ചാലിയത്തെ പുഴക്കര പള്ളിക്ക് പറയാനുള്ളത്. AD 7 നൂറ്റാണ്ടിൽ ഇസ്ലാം മത പ്രചാരണത്തിനായി എത്തിയ മാലിക് ദിനാറും സംഘവും സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് പുഴക്കര പള്ളിയും. ഇവർ ഇവിടെ നോമ്പ് നിസ്കാരം നടത്തിയിട്ടുള്ളതായും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ സാമൂതിരി സൈന്യം പോർച്ചുഗീസ് കോട്ട പൊളിച്ച് ആ കല്ലുകൾ ഉപയോഗിച്ച് 1571 കോട്ട പുതുക്കിപ്പണിതായും ചരിത്രം പറയുന്നു. പോർച്ചുഗീസുകാരുടെ അക്രമം അസഹനീയമായപ്പോൾ സാമൂതിരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സാമൂതിരിയുടെ സേനാനായകനായിരുന്ന കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ 1571 ആ കോട്ട പൊളിക്കുകയും ചെയ്തു. ആ കോട്ട ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പുഴക്കര പള്ളിയുടെ പ്രാധാന്യം ചാലിയത്തുകാർ പോലും മറന്ന മട്ടാണ്. 30 പള്ളികൾ ഇപ്പോൾ ചാലിയം പ്രദേശത്തുണ്ട്. നോമ്പുകാലമാകുമ്പോൾ മാത്രമാണ് കുറച്ചുപേരെങ്കിലും പ്രാർത്ഥനയ്ക്കായി പുഴക്കര പള്ളിയിൽ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ നോമ്പുകാലവും ഇവിടുത്തുകാർക്ക് മലബാറിന്റെ ചരിത്രത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടിയാകുന്നു. ഇന്ത്യ വിഷൻ കോഴിക്കോട്.